നമസ്കാരം, എല്ലാവർക്കും ജാഫർ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2020 നവംബർ മാസത്തിലെ 20-ാം തീയതിയിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായി നോക്കാം അല്ലെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, റീബിൽഡ് കേരള പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച സംയോജിത കാർഷിക പദ്ധതി ഏതാണ്? അടുത്തിടെ റീബിൽഡ് കേരള പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച സംയോജിത കാർഷിക പദ്ധതി ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഹരിതശ്രീ, ഓപ്ഷൻ ബി ജൈവഗൃഹം, ഓപ്ഷൻ സി ആജീവിക, ഓപ്ഷൻ ഡി ഹരിതതീരം. ഇതിൽ ഏത് പദ്ധതിയാണ് റീബിൽഡ് കേരളയ്ക്ക് കീഴിൽ ആരംഭിച്ച കാർഷിക പദ്ധതി? ഏതാണ്? ഓപ്ഷൻ ബി ജൈവഗൃഹം പദ്ധതിയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആഘോഷിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് നവംബർ 19 ഇന്ത്യയിൽ ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആഘോഷിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കസ്തൂർബ ഗാന്ധി, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ സി രാജീവ് ഗാന്ധി, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഇവരിൽ ആരുടെ ജന്മദിനമാണ് നവംബർ 19 ഇന്ത്യയിൽ ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആഘോഷിക്കുന്നത്? ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന, അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഇന്ദിരാഗാന്ധി. അവരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് നവംബർ 19 ആഘോഷിക്കുന്നത്. നമുക്കറിയാം കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം ഇന്ത്യയില് അല്ലെങ്കിൽ കേരളത്തില് മാതൃ ശിശു സംരക്ഷണ ദിനമായിട്ട് ഏപ്രിൽ 11 ആഘോഷിക്കുന്നത്. അതുപോലെ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ഓഗസ്റ്റ് 20 അല്ലെ. ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭരണ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അതുപോലെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ 2 അല്ലെ. ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമൊക്കെ ആയിട്ട് ആഘോഷിക്കുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞു നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പുത്രിയായ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിനാണ്. ഓക്കെ, 103-ാമത് ജന്മദിനമാണ് 2020 നവംബർ 19 ആഘോഷിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഗോത്രവർഗക്കാർക്ക് വേണ്ടി നിലവിൽ വരുന്ന ആദ്യ സർവകലാശാല ഏത്? ലോകത്തിൽ തന്നെ ഗോത്രവർഗക്കാർക്ക് വേണ്ടിയിട്ട് നിലവിൽ വരുന്ന ആദ്യ സർവകലാശാല ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ബി ബിആർ അംബേദ്കർ യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ സി കൽപ്പിത കലിംഗ കൽപ്പിത യൂണിവേഴ്സിറ്റി ഭുവനേശ്വർ, ഓപ്ഷൻ ഡി കലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഗോത്രവർഗക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സർവകലാശാല വരുന്നത്? എവിടെയാണ്? ഓപ്ഷൻ സി കലിംഗ കൽപ്പിത യൂണിവേഴ്സിറ്റി ഭുവനേശ്വർ, അവിടെയാണ് ഗോത്രവർഗക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സർവകലാശാല നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2020 മാൻ ബുക്കർ സമ്മാനം നേടിയത് ആര്? ഈ അടുത്ത് പ്രഖ്യാപിച്ച 2020 മാൻ ബുക്കർ ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡഗ്ലസ് സ്റ്റുവാർഡ്, ഓപ്ഷൻ ബി ഗ്രെറ്റ തുൻബർഗ്, ഓപ്ഷൻ സി പീറ്റർ ഹാൻകെ, ഓപ്ഷൻ ഡി എലിയനർ കാറ്റോൺ. ഇവരിൽ ആർക്കാണ് 2020 മാൻ ബുക്കർ പ്രൈസ് നേടിയത്? ആരാണ്? ഡഗ്ലസ് സ്റ്റുവാർഡ്, അദ്ദേഹത്തിനാണ് 2020 മാൻ ബുക്കർ സമ്മാനം ലഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ജലശക്തി മന്ത്രാലയത്തിന്റെ ദേശീയ പുരസ്കാരം ലഭിച്ച ജില്ല ഏതാണ്? ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ജലശക്തി മന്ത്രാലയത്തിന്റെ ദേശീയ പുരസ്കാരം ലഭിച്ച ജില്ല ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി ആലപ്പുഴ. ഏത് ജില്ലയ്ക്കാണ് 2020 ശുചിത്വ മിഷന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ജലശക്തി പുരസ്കാരം ലഭിച്ചത്? ഏത് ജില്ലയ്ക്കാണ്? വയനാട് ജില്ലയ്ക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്ത്യക്ക് കൈമാറിയത് ഏത് രാജ്യമാണ്? അടുത്തിടെ ഒരു ഹെലികോപ്റ്റർ ആയ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്ത്യക്ക് കൈമാറിയല്ലേ. ഏത് രാജ്യമാണ് അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്ത്യക്ക് കൈമാറിയത്? ഓക്കെ, ഏത് രാജ്യമാണ്? ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി റഷ്യ. ഏത് രാജ്യമാണ്? ഓപ്ഷൻ ബി അമേരിക്ക. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിക്കൂടെ, ഏതു രാജ്യത്തു നിന്നുമാണ് അപ്പാച്ചെ ഹെലികോപ്റ്റർ വാങ്ങിയത്? അമേരിക്കയിൽ നിന്നുമാണ്. ഓക്കെ, അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഹെലികോപ്റ്ററാണ് ഏത്? അപ്പാച്ചെ ഹെലികോപ്റ്റർ. ഓക്കെ, 7-ാമത്തെ ചോദ്യം. ചാങ് E5 എന്ന റോക്കറ്റ് ചന്ദ്രനിലേക്ക് അയക്കാൻ ഒരുങ്ങുന്ന രാജ്യം? ചാങ് E5 എന്ന റോക്കറ്റ് ചന്ദ്രനിലേക്ക് അയക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ നോക്കാം.
ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ജർമ്മനി ഓപ്ഷൻ സി ചൈന ആൻഡ് ഓപ്ഷൻ ഡി അമേരിക്ക ഏത് രാജ്യമാണ് ഓപ്ഷൻ സി ചൈന ചൈനയാണ് ചാങ് ഇ 5 എന്ന റോക്കറ്റ് ചന്ദ്രനിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നത് ഓക്കേ എട്ടാമത്തെ ചോദ്യം 2020ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള ബാലറ്റ് പേപ്പറുകളുടെ നിറം എന്താണ് അടുത്തിടെ കേരള സർക്കാരിൽ സോറി കേരളത്തിൽ ഇലക്ഷൻ ഒക്കെ ഡിക്ലെയർ ചെയ്തില്ലേ അതിന്റെ പശ്ചാത്തലത്തിൽ 2020ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള ബാലറ്റ് പേപ്പറുകളുടെ നിറം ഏതാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ പിങ്ക് ഓപ്ഷൻ ബി കറുപ്പ് ഓപ്ഷൻ സി വെള്ള ആൻഡ് ഓപ്ഷൻ ഡി ഓറഞ്ച് ഏത് നിറമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള ബാലറ്റ് പേപ്പറുകളുടെ നിറം ഓപ്ഷൻ സി വെള്ളയാണ് വൈറ്റ് ആണ് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള ബാലറ്റ് പേപ്പറിന്റെ നിറം ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം ആഗോള താപനത്തെ തുടർന്ന് അടുത്തിടെ കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ആഗോള താപനത്തെ തുടർന്ന് അടുത്തിടെ കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി നൈജീരിയ ഓപ്ഷൻ സി ഉത്തര കൊറിയ ഓപ്ഷൻ ഡി ജപ്പാൻ ഏത് രാജ്യത്താണ് അടുത്തിടെ കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ഡി ജപ്പാൻ ജപ്പാനിലാണ് അടുത്തിടെ കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പത്താമത്തെ ചോദ്യം അഴിമതി കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് പത്താമത്തെ ചോദ്യം ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ 67 ഓപ്ഷൻ ബി 77 ഓപ്ഷൻ സി 87 ഓപ്ഷൻ ഡി 97 എത്രാമത് രാജ്യമാണ് ഇന്ത്യ ഓപ്ഷൻ ബി 77 77ാമത് രാജ്യമാണ് അഴിമതി കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഓക്കെ 2019ൽ 78 ആയിരുന്നു നിലവിൽ 77 ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് 10 ആനുകാലിക സംഭവങ്ങളാണ് അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തെ ആനുകാലിക സംഭവങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം